ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ല, ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തില് പറഞ്ഞു, അർജുനോട് പറയാണ് കുന്തി പുത്ര അർജുന അല്ലയോ കൗന്ദയ്യ, എന്തൊക്കെയാണ് ഇന്ദ്രിയ വിഷയങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടാവുന്ന സുഖാനുഭവങ്ങൾ അല്ലെ? ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോൾ ചില സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ സുഖാനുഭവങ്ങളൊക്കെ ദുഃഖത്തിന് കാരണമാകുന്നതാണ് എന്ന് പറയും. അതിൽ ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവിക്കുമ്പോണ്ടാവുന്ന സുഖം പിന്നീട് ദുഃഖത്തിലേക്ക് വഴിവെക്കും. കാരണം അതിന്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ, കാരണം അതൊക്കെ തുടക്കമുള്ളതാണ് ഒടുക്കമുള്ളതാണ്. പക്ഷെ ഒരു സത്യദർശി ആത്മാനന്ദം അല്ലെ കണ്ടെത്തിയ സത്യദർശി ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖമുണ്ടെന്ന് കാണുന്നേയില്ല എന്നാണ് പറയുന്നത്. സുഖമുണ്ടെന്ന് ധരിക്കുന്നേയില്ല, അവരതിന്റെ പിന്നാലെ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആത്മസുഖം എന്ന് പറയുന്നതല്ലേ, ഉള്ളിലുള്ള ആ സുഖം ആത്മാനന്ദം ആത്മസുഖം, അത് വളരെ പ്രഷ്യസാണ് പറഞ്ഞത്, വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ അത് എല്ലാവർക്കും അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചു അഗ്നി പുക എങ്ങനെയാണോ അഗ്നിയെ മറച്ചിരിക്കുന്നത്, അതുപോലെ കണ്ണാടിയെ അതില് അഴുക്ക് മാലിന്യം മറയ്ക്കും, അതുപോലെ ഗർഭസ്ഥ ശിശുവിനെ ആ ഒരു നേരിയ ഒരു ചർമ്മം പൊതിഞ്ഞിരിക്കും, അതേപോലെ ഈ ആത്മസുഖത്തെ മറച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാമക്രോധങ്ങൾ. ഇത് മറച്ചിരിക്കുന്നു, അത് നേരത്തെ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇപ്പൊ എന്താണ് ഒരു മാർഗം, ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് ഒരു മാർഗം, അതാണ് ഇനി പറയാൻ പോകുന്നത്. ആ സംശയത്തിന് മറുപടി പറയാണ് അടുത്ത ശ്ലോകത്തില്, 23-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. യഹ സോഢം പ്രാക് ശരീര വിമോഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശക്നോതി ഹൈവയ സോഢം പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. യഹ എന്ന് പറഞ്ഞാൽ ആരാണോ, ഇവിടെ ഈ ലോക ജീവിതത്തിൽ തന്നെ, ഇവിടെ ലൗകിക ജീവിതത്തിനിടയിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ശരീര വിമോക്ഷണാത് പ്രാക് എന്ന് പറഞ്ഞാൽ, ഈ ശരീരം വിട്ടുകളയുന്നതിന് മുമ്പ്, ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് കാമക്രോധോദ്ഭവം വേഗം, കാമം ക്രോധം എന്നുണ്ടാവുന്ന വികാരങ്ങളെ തടഞ്ഞ് നിയന്ത്രിക്കാൻ ശക്തനായിത്തീരുന്നത് ആരാണോ, അവര് ആത്മാനുഭവത്തിന് യോഗ്യരായിത്തീരുന്നു എന്നാണ് പറയുന്നത്. സ നരസുഖി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ യഥാർത്ഥ സുഖം കണ്ടെത്തിയവനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ലോകത്തില് ലൗകിക കാര്യങ്ങൾ അല്ലെ, ആ ലൗകിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് മുമ്പ്, ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് അല്ലെ, മരിക്കുന്നതിന് മുമ്പ്, ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് കാമം ക്രോധം ഇതിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളെയൊക്കെ തടഞ്ഞ് നിയന്ത്രിക്കാൻ ശക്തനായിത്തീരുന്നത് ആരാണോ, ആർക്കാണോ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അവരാണ് ആത്മാനുഭൂതിക്ക് ആത്മാനുഭവത്തിന് യോഗ്യരായിത്തീരുന്നത് എന്നാണ് അവർ. അങ്ങനെയുള്ളവര് ആ മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള സുഖം കണ്ടെത്തിയവനായിത്തീരുന്നു എന്നാണ്, ആ വ്യക്തിയാണ് യഥാർത്ഥ സുഖം എന്തെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അവർ. എന്താണ് കാമം ക്രോധം എന്ന് പറയാനുള്ള കാരണം എന്താണ്, മനസ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വികാരങ്ങൾ ഇത് രണ്ടും, ഒന്ന് കാമവും പിന്നൊന്ന് ക്രോധവും, ഇത് രണ്ടുമാണ് അടിസ്ഥാന വികാരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിൽ നടക്കുന്ന ഏത് പ്രവർത്തനങ്ങളിലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത്, ഒന്നുകിൽ ആഗ്രഹങ്ങൾ കാമമായിരിക്കും അല്ലെങ്കിൽ ക്രോധം, ഇതുമായി ബന്ധപ്പെട്ടാണ് മനസ്സിന്റെ ഏത് പ്രവർത്തനവും നടക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ, കാമവും ക്രോധവും, അതിനെ ജയിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാമക്രോധങ്ങളെ ജയിക്കൽ തന്നെയാണ് മനസ്സിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ കാമക്രോധങ്ങളെ ജയിച്ച് യഥാർത്ഥത്തിലുള്ള സുഖം അനുഭവിക്കുന്ന ആൾക്ക്, സുഖം കണ്ടെത്തുന്ന ആൾക്ക്, സാധാരണ ആളുകളെ, വിഷയങ്ങളിൽ മുഴുകിക്കിടക്കുന്ന ലൗകികരായ ആളുകളെ അപേക്ഷിച്ചുണ്ടാവുന്ന എന്തൊക്കെ മേന്മകൾ, എന്തൊക്കെ ഗുണങ്ങളാണ് ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുക എന്നാണ്. കാമക്രോധങ്ങളെ ജയിച്ച് അല്ലെ മനസ്സിനെ വിജയിച്ച് നിൽക്കുന്ന ആ യഥാർത്ഥത്തിലുള്ള സുഖം കണ്ടെത്തുന്ന ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകളെ അപേക്ഷിച്ച് അവർക്കുണ്ടാകുന്ന മേന്മ എന്താണ്, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത പദ്യങ്ങളിൽ പറയാനായിട്ട് പോകുന്നത്.
ഇരുപത്തിനാലാമത്തെ ശ്ലോകം ചൊല്ലുക. അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചൊല്ലു. ശബ്ദം കേൾക്കാനല്ലോ. ആ യോ അന്തഃ സുഖോ അന്തരാരാമസ്തദാന്തർജ്യോതിരേവയഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോ അധിഗച്ഛതി. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യോ അന്ത സുഖോന്തര സുഖോന്തരാരാമസ്തദാന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോധിഗച്ഛതി. എന്താണ് അതിൽ സൂചിപ്പിക്കുന്നത്? ആരാണ് ഉള്ളിൽ ആത്മസുഖം കണ്ടെത്തിയ ആള്? ആത്മസുഖം എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നിരപേക്ഷമായ സുഖമാണ്, അതാണ് ആത്മസുഖം. അപ്പൊ ആ ഉള്ളില് ആ നിരപേക്ഷമായ ആത്മസുഖം കണ്ടെത്തിയ ആളാരാണോ, അത് കണ്ടെത്തിയ കാരണം അദ്ദേഹം എപ്പോഴും ശ്രദ്ധ തന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, ആ ശ്രദ്ധ ഉള്ളിൽ വെച്ചുകൊണ്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആള്, അതുപോലെ ആരാണോ ഉള്ളില് നിറഞ്ഞ ആ ആത്മപ്രകാശത്തോടുകൂടി ജീവിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, ആ സത്യദർശി അങ്ങനെയുള്ള ആളുകള് ബ്രഹ്മം തന്നെയായി മാറുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടോ ബ്രഹ്മം തന്നെയായി മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ബ്രഹ്മത്തിന്റെ സ്വഭാവമായ അങ്ങേയറ്റത്തെ ശാന്തി ആനന്ദം അദ്ദേഹം അനുഭവിക്കാനിട വരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായ? അപ്പൊ ഉള്ളില് ആ സുഖം കണ്ടെത്തിയ ആളുകള്, ആ സുഖം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ശ്രദ്ധ ഉള്ളിലായിരിക്കും, അന്തർമുഖം ആയിരിക്കും. പിന്നെ ആ ഉള്ളിലേക്ക് ഉള്ളില് തിരിഞ്ഞ് അവിടെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ആത്മാനന്ദത്തിൽ തന്നെ മുഴുകിയിരിക്കുന്ന ആ സത്യദർശി അദ്ദേഹം ബ്രഹ്മമായി തീരുന്നു. പിന്നെയോ ബ്രഹ്മത്തിന്റെ ആ ബ്രഹ്മനിഷ്ഠമായ ആ ശാന്തി, ഒരിക്കലും അവസാനിക്കാത്ത ശാന്തി, നേരത്തെ അക്ഷയ സുഖം എന്ന് പറഞ്ഞല്ലോ, ഒരിക്കലും ക്ഷയിക്കാത്ത സുഖം, ആ ശാന്തിയും ആനന്ദവും അനുഭവിക്കാനിട വരുന്നു ഇവർക്ക്. അതാണ് ലൗകികന്മാർക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റാറില്ല. പക്ഷെ ഈ സുഖം, ആത്മസുഖം കണ്ടെത്തി ഇവരുടെ മേന്മ എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ബ്രഹ്മനിർവാണത്തിന് ക്രമം എന്ന് പറയുന്ന ഒന്നതാണ്, കാമക്രോധങ്ങളെ ജയിക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഈ കാമക്രോധങ്ങളെ ജയിക്കുമ്പോഴാണ് പിന്നെ ഉള്ളിലുള്ള സുഖം കണ്ടെത്താൻ പറ്റില്ല, ആത്മസുഖം കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെന്ത് വേണം? മനസ്സിനെ, മനസ്സ് എപ്പോഴും പുറത്തേക്കാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആ ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ എന്ത് വേണം? ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഉള്ളിലേക്ക് കൊണ്ടുവന്ന് എപ്പോഴും ആ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞാൽ, എപ്പോഴും നിരന്തരമായിട്ട് ഉള്ളിലും പുറത്തും സമാധി അഭ്യാസം പരിശീലിക്കുക എന്നാണ്. അപ്പൊ സമാധിയില് ഉറപ്പ് വരുന്നതോടുകൂടി ഉള്ളില് ആത്മപ്രകാശം നിറയാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. മ്യൂട്ട് ചെയ്ത് വെക്കൂ. ആത്മപ്രകാശം നിറയാനായിട്ട് തുടങ്ങും. അപ്പോ സത്വഗുണം വർദ്ധിക്കുകയാണ്, അത് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പിന്നീട് എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജീവനും ജീവാത്മാവും പരമാത്മ, ജീവനും ബ്രഹ്മവും ഐക്യപ്പെടുന്ന, ഒന്നായി ചേരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതിന് ഗുണാതീതമായ അവസ്ഥ എന്നാണ് പറയുന്നത്, ത്രിഗുണങ്ങളെ അധിവർത്തിക്കുന്ന ഒരവസ്ഥയാണ്, അതിലെത്തും എന്നാണ് പറയുന്നത്. അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ ജനന മരണം ഭ്രമമൊന്നും ഉണ്ടാവില്ല എന്നാണ്. ജനിക്കുക മരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവില്ല. പിന്നീട് മാത്രമല്ല, അങ്ങേയറ്റത്തെ ശാന്തി, അനന്തമായ ശാന്തി ആനന്ദം, ഇതാണ് അനുഭവിക്കുക എന്നാണ് പറയുന്നത്. ഈ ക്രമത്തിലാണ്. അപ്പൊ ഇനി ഈ ഒരു കാര്യം അനുഭവിക്കാൻ, ഇത് പൂർണ്ണമാക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി അടുത്ത് പറയുന്നത്. എങ്ങനെയാണെങ്കിലാണ്, എങ്ങനെ ആയാലാണ് ഇതെല്ലാം അനുഭവിക്കാനായിട്ട് സാധിക്കുക, അതിനെ കുറിച്ചാണ് അടുത്തതിൽ പറയാൻ പോകുന്ന 25-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. അൺമ്യൂട്ട് ചെയ്തിട്ട് ചൊല്ലു. ലഭന്തേ ബ്രഹ്മനിർവാണ വിഷയാ ക്ഷീണകൽമഷാ ഛിന്നദൈത്വ യദാത്മാനാ സർവബോധഹിതേ ഗതാ.
ആ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ലഭന്തേ ബ്രഹ്മ നിർവാണ മൃഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരഥ. ഇപ്പോ എന്താണ് ക്ഷീണകൽമഷ? ഇപ്പൊ യോഗാഭ്യാസം കൊണ്ട്, നേരത്തെ പറഞ്ഞു യോഗം, യോഗാഭ്യാസം പറഞ്ഞ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യല്ല, യോഗം മനസ്സിന്റെ സമചിത്തത നിലനിർത്തൽ, അത് പരിശീലിക്കൽ, സമനില പരിശീലിക്കൽ. അപ്പൊ യോഗാഭ്യാസം കൊണ്ട് പുണ്യവാസനകളും പാപവാസനകളും എല്ലാം അവസാനിക്കും. യോഗ പരിശീലിക്കുന്നതിലൂടെ എല്ലാം അവസാനിക്കും. അപ്പൊ അങ്ങനെയുള്ളവരും യോഗാഭ്യാസത്തിലൂടെ പുണ്യ പാപ കർമ്മവാസനകളൊക്കെ അവസാനിച്ചിട്ടുള്ളവരും ഛിന്നദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് എന്നുള്ളത് അവസാനിച്ചവര്, രണ്ടുണ്ട് എന്നുള്ള തോന്നല് ഇല്ലാത്തവരും, അതുപോലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് വശത്താക്കിവരും, കാണുന്ന മുന്നിലുള്ള എല്ലാ ജീവികളും സത്യത്തിന്റെ സ്വരൂപമാണ്, ആ രീതിയിൽ ജീവികളെ കണ്ട് അവരുടെ ശ്രേയസ്സിനായിട്ട് പ്രവർത്തിക്കുന്നവരുമായ യോഗികള്, അവർക്ക് നേരത്തെ പറഞ്ഞ ആ ക്രമമനുസരിച്ചുള്ള ബ്രഹ്മനിർവ്വാണം അവർക്ക് നേടാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മനിർവ്വാണ സാധനാക്രമം, അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് മാർഗങ്ങൾ? ഒന്ന്, യോഗനിഷ്ഠ കൊണ്ട്, യോഗാഭ്യാസം കൊണ്ട് കർമ്മവാസനകളിലേക്ക് ക്ഷയിക്കല്, ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്, രണ്ടുണ്ട് എന്നുള്ള സംശയം ഇല്ലാതാവല്, ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ഉറപ്പ് വരല്. അടുത്തത് ഇന്ദ്രിയത്തെയും മനസ്സിനെയും ജയിക്കുന്നത്, അടുത്ത സ്റ്റേജ് അതാണ്. പിന്നെ സർവഭൂതഹിതേരതി എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും സത്യത്തിന്റെ സ്വരൂപമാണ് എന്ന് കണ്ട് അവരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുക. പിന്നെ ലക്ഷ്യബോധം, ഇതൊക്കെയാണ് ഒരു സാധകനെ ആ ബ്രഹ്മണ നിർവ്വാണത്തിലേക്ക് എത്തിക്കുന്ന സാധനാക്രമം ഇതാണ് എന്നാണ്. അവ ഉള്ളില് ആ തത്വം കാണാം, ആ സത്യം എന്താണോ അതിനെ അവനവന്റെ ഉള്ളിൽ ആദ്യം കാണാം, പിന്നെ പുറത്ത് എല്ലാറ്റിലും അത് തന്നെ കണ്ടെത്ത് അതായി മാറുക എന്നാണ്. എന്നിട്ട് അതില് ആനന്ദിക്കുക, അതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുക. ഇതൊക്കെയാണ് സാധന, സാധനാക്രമം ഇതാണ്, ബ്രഹ്മനിർവ്വാണത്തിന്റെ സാധനാക്രമം ഇതാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ബ്രഹ്മനിഷ്ഠൻ, ഈ അവസ്ഥയിലെത്തിയ ഒരു ബ്രഹ്മനിഷ്ഠൻ, അദ്ദേഹത്തിന് ആ ബ്രഹ്മനിർവ്വാണത്തിന്റെ അനുഭവത്തിലാണ്, അനുഭൂതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതിന്റെ സാന്ദ്രത എത്രത്തോളം ഉണ്ടാകും, അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടാകും, അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മനിർവ്വാണ അനുഭവം എന്ന് പറയുന്നത്, ബ്രഹ്മാനുഭൂതി എന്ന് പറയുന്നത്, അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അനുഭവമാണോ? ഈ സംശയങ്ങൾക്ക് മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് വന്നത്. 26-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു, അൺമ്യൂട്ട് ചെയ്തിട്ട്. കാമക്രോധവിയുക്താനാം യദീനാം ജതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. അടുത്തതിൽ പറയുന്നു, ഇതെങ്ങനെയാണ് ഇത് അറിയാൻ പറ്റുമോ, മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. കാമക്രോധവിയുക്താനാം യദീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതെ വിദിതാത്മനാം. എന്നാൽ നേരത്തെ പറഞ്ഞില്ല, കാമക്രോധങ്ങളെയൊക്കെ മുഴുവനായിട്ടും നീക്കം ചെയ്യാൻ കഴിഞ്ഞവരും മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ച് ഉള്ളില് ഏകാഗ്രപ്പെടുത്തിയിട്ടുള്ളവരും ആത്മതത്വം അനുഭവിക്കുന്നവരുമായ ബ്രഹ്മനിഷ്ഠ, അങ്ങനെയുള്ളവരാണ് ബ്രഹ്മനിഷ്ഠന്മാർ. അങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠന്മാരുടെ ചുറ്റിലും ആ ബ്രഹ്മാനന്ദം നിറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മനിഷ്ഠരായ ആളുകൾക്ക് ചുറ്റും ബ്രഹ്മാനന്ദം നിറഞ്ഞിരിക്കും. അഭിത ബ്രഹ്മനിർവ്വാണം. അപ്പൊ നേരത്തെ ആ ക്രമം പറഞ്ഞല്ലേ, ബ്രഹ്മനിർവ്വാണം അതിന്റെ ക്രമം എന്താണെന്നുള്ളത് പറഞ്ഞു. കാമക്രോധങ്ങളെ ജയിക്കുക, പിന്നെന്താണ് ഏകാഗ്രത, ഉള്ളിലേക്ക് മനസ്സുള്ളിലേക്ക് തിരിഞ്ഞ് ഏകാഗ്രമാവുക, തുടർന്ന് ആത്മസുഖം അനുഭവിക്കുക, ബ്രഹ്മനിഷ്ഠ, ഇതാണ് അതിന്റെ ക്രമം. അപ്പൊ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള മഹാത്മാക്കളാ സത്യദർശികൾ. അവരെവിടെ താമസിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയണം. അവരെവിടെ താമസിച്ചാലും ശരി, അവരെന്ത് ചെയ്താലും അതൊരു വിഷയമല്ല, കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലും ചുറ്റും പുറത്തും ബ്രഹ്മാനന്ദം നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. അവരുടെ ആ പ്രസൻസിൽ ബ്രഹ്മാനന്ദം മറ്റുള്ളവർക്കും അനുഭവിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ അടുത്ത് ആരൊക്കെയാണ് ചെല്ലുന്നത്, അവർക്കും ആ അനുഭൂതി, ആ ഒരു സുഖം അനുഭവിക്കാനായിട്ട് ഇവർ, അത്രയ്ക്ക് സാന്ദ്രതയുള്ളതാണ് ആ അനുഭവം എന്നാണ് പറയുന്നത്.
അല്ല ശരിയല്ല, ഗുരുജിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ശരിയല്ല, ഗുരുദേവന്റെ അടുത്ത് പോയ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അടുത്ത് ചെല്ലൊന്നും വേണ്ട, ദൂരത്ത് കണ്ടാൽ തന്നെ ഉള്ളിൽ ഒരു ആനന്ദം, ഒരു അനുഭൂതി നമ്മൾ അനുഭവിക്കാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? അല്ല ശരിയല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ആ ഒരു അനുഭവം, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ബ്രഹ്മനിഷ്ഠനായ ഒരാളുടെ അദ്ദേഹത്തിന്റെ ചുറ്റും അദ്ദേഹത്തിന്റെ ഉള്ളിലും പുറത്തും ആ ബ്രഹ്മാനന്ദം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന ആർക്കും അത് അനുഭവിച്ചറിയാനായിട്ട് പറ്റും, അത്രയ്ക്ക് സന്ദ്രമായതാണ് എന്നാണ് പറയുന്നത് ആ ബ്രഹ്മാനന്ദം. അഭിതോ ബ്രഹ്മ നിർവാണം എന്ന് പറയുക. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മനിഷ്ഠരായ ആളുകളുടെ, മഹാത്മാക്കളുടെ അടുത്തെത്തുന്ന വന്യമൃഗങ്ങൾ പോലും ശാന്തരാവും, അവര് ഉപദ്രവിക്കില്ല. അല്ലെ, അത് പല അനുഭവങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അവര് ആ വന്യമൃഗങ്ങൾ പോലും അവര് ശാന്തരാവും എന്നാണ് അവർ ഇങ്ങനെയുള്ളവരുടെ സമീപത്തെത്തുന്നത്. അല്ലെ, അതാണ് ബ്രഹ്മാനന്ദാനുഭവത്തിന്റെ ഒരു സാന്ദ്രത അത്രത്തോളം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഏതൊരു ബ്രഹ്മനിഷ്ഠന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, ഇത് ഇത് ഈ വസ്തുത തിരിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നേരത്തെ ബ്രഹ്മാനുഭവം പറഞ്ഞു, അതുതന്നെയാണോ മോക്ഷം എന്ന് പറയുന്നത്? അതാണ് ഇനി അടുത്ത സംശയം തീർക്കാനായിട്ട് പോകുന്നത്. ഈ ബ്രഹ്മാനുഭവം തന്നെയാണോ മോക്ഷം, മുക്തി? അതോ ഇനി മോക്ഷത്തിന് അവസാനമായിട്ട് ഈ ശരീരം ത്യജിക്കുന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ അടുത്ത് പറയാം. ചിലർ അങ്ങനെ പറയാറുണ്ട് അല്ലെ, ശരീരത്തിന് വിട്ടുപോയി കഴിഞ്ഞാൽ മോക്ഷം പ്രാപിച്ചു എന്ന് പറയാറുണ്ട്, അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അപ്പോ മോക്ഷം, മുക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ബ്രഹ്മാനുഭവമാണോ അത് തന്നെയാണോ, അതോ മുക്തി കിട്ടണമെങ്കിൽ ഈ ശരീരം ത്യജിച്ചാലേ മുക്തി കിട്ടുള്ളൂ? അങ്ങനെയുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുന്ന അടുത്ത രണ്ട് ശ്ലോകങ്ങൾ, അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലിക്കൊള്ളൂ, 27 ഉം 28 ഉം. സ്പർശാൻ കൃത്യാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ബ്രുവോ പ്രാണാപാനൌ സമൌ കൃത്യാ നാസാഭ്യന്തരചാരിണൌ അടുത്തത് ചൊല്ലിക്കോളൂ. ഏതേന്ദ്രിയ മനം ബുദ്ധിർ മുനിർമോക്ഷ പരായണ വിഗതേ ച ഭയക്രോധോ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് അതിനുള്ള സാ സംശയത്തിനുള്ള മറുപടി തരണം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷു ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണോ യഥേന്ദ്രിയ മനോബുദ്ധിർ മുനിർ മോക്ഷപരായണ വിഗതേ ഛാഭയക്രോധോ യ സദാ മുക്ത ഏവസ. എന്നാണ് എന്റെ മറുപടി പറഞ്ഞ ഇതാണ്. ഇപ്പോ അവരുടെ സാധനാക്രമം പുറത്തുള്ള വിഷയങ്ങളെ ഒന്നും ഉള്ളിലേക്ക് കടത്താതെ, ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ, സങ്കല്പങ്ങളെ മുഴുവൻ ത്യജിച്ചുകൊണ്ട്, സങ്കല്പങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട്, ദൃഷ്ടി പുരികങ്ങളുടെ മധ്യത്തിൽ, ഭ്രുവോ മധ്യം അല്ലെ, പുരികങ്ങളുടെ മധ്യത്തിൽ ഉറപ്പിച്ച് പ്രാണനെയും അപാനനെയും തുല്യമാക്കി, പ്രാണനെയും അപാനനെയും തുല്യമാക്കി ആ നാസേന്ദ്രിയത്തിനുള്ളിൽ തന്നെ ഒതുക്കി സഞ്ചരിപ്പിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. പിന്നെയോ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ നിയന്ത്രിച്ച് കാമം ക്രോധം ഭയം ഇതൊന്നുമില്ലാതെ എപ്പോഴും ബ്രഹ്മാനന്ദാനുഭവത്തിൽ, ആ ആ അനുഭൂതിയിൽ മുഴുകിക്കഴിയുന്ന മുനി ആരാണോ അദ്ദേഹത്തിന് ശരീരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മോക്ഷം സിദ്ധിച്ച ആളാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഈ അവസ്ഥയിലെത്തിയ ആള്, ബ്രഹ്മനിർവാണം എന്ന് പറയുന്ന ആ അവസ്ഥയിലെത്തിയ ആള്, അദ്ദേഹം എപ്പോഴും ബ്രഹ്മാനന്ദാനുഭവത്തിൽ മുഴുകിക്കഴിയുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശരീരമുണ്ടെങ്കിലും അവരും അവരും മോക്ഷം സിദ്ധിച്ചവരാണ്, ഇനി ശരീരം ഇല്ലെങ്കിലും അവർക്ക് മോക്ഷം കിട്ടിയവരാണ് എന്നാണ് പറയുന്നത്. സദാമുക്ത ഏവസാന, എപ്പോഴും അവർ മുക്തരാണ് ശരീരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ ഇത് ആ സമാധിയുടെ ഒരു സ്വരൂപത്തെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പൊ സമാധി അവസ്ഥയിൽ ഒരിക്കല് ആ സത്യത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ആ വസ്തുവിന്റെ അനുഭവം നേരിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ അനുഭവം നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. ആ അനുഭവം നഷ്ടപ്പെടില്ല ഒരിക്കലും, ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്ന് മാത്രമല്ല, ആ അനുഭവം പിന്നീട് വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഒരിക്കൽ ആ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രത്യക്ഷ അനുഭവമാണ്, സമാധിയിൽ അത് അനുഭവിക്കുന്നത് നേരിട്ടുള്ള അനുഭവമാണ്, കേട്ടറിഞ്ഞതല്ല, പരോക്ഷമായ അനുഭൂതിയല്ല അനുഭവമല്ല, പ്രത്യക്ഷ അനുഭവമാണ് സമാധി.
അപ്പൊ ഒരിക്കലും ആ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് നഷ്ടപ്പെടില്ല എന്നാണ്. എന്ന് മാത്രമല്ല അത് വളർന്നുകൊണ്ടിരിക്കുക, ആ അനുഭവം വളർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. പിന്നെ മോക്ഷം കിട്ടാതിരിക്കില്ല. അപ്പൊ ഈ അനുഭവം, ആ സത്യ അനുഭവം എന്ന, ആ സത്യത്തിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ പ്രത്യക്ഷത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്നതല്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല, നമ്മളുടെ എഫേർട്ട് കൊണ്ട് കിട്ടില്ല ആ അനുഭവം എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? ആ വസ്തു സ്വയമേവ തെളിഞ്ഞു വരികയാണ് ഉള്ളിൽ എന്നാണ്. നമ്മളുടെ എഫേർട്ട് കൊണ്ട് ഉണ്ടാവില്ല അല്ലെ. നമ്മൾ പറയാം ഞാൻ സമാധി സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് അനുഭവം ഉണ്ടാവില്ല ചോദിക്കാൻ പറ്റില്ല അല്ലെ. നമ്മളുടെ എഫേർട്ട് കൊണ്ട് അത് അനുഭവിച്ചോളം എന്നില്ല എന്നാണ്. നമ്മൾ എഫേർട്ട് വേണം, അത് വേണ്ട എന്നല്ല, വേണം അത് വേണം, പക്ഷെ അതിന്റെ അനുഭവം ഉണ്ടായിരുന്നത് അത് സ്വയമേവ തെളിഞ്ഞു വരുമ്പോഴാണ്. അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലെ, ആർക്കാണ് ഈ ആത്മാനുഭവം ഉണ്ടാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് ആരെയാണോ സെലക്ട് ചെയ്യുന്നത് അവർക്ക് ഇതേ അനുഭവം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ആത്മാവ് തീരുമാനിക്കും ആർക്കാണ് ഞാൻ തെളിഞ്ഞു കൊടുക്കേണ്ടത്, ആരുടെ മുന്നിലാണ് ഞാൻ അനുഭവിച്ചു കൊടുക്കേണ്ടത് എന്ന് ആത്മാവാണ് തീരുമാനിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഈ അനുഭവം, വസ്തുവിന്റെ ആ സത്യത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് കർമ്മം കൊണ്ട് ഉണ്ടാവുന്നതല്ല. പിന്നെയോ ആ വസ്തു സ്വയമേവ തെളിഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞാൽ, ഈ അനുഭവം ആത്മാനുഭവം എന്ന് പറയുന്നത്, ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് കർമ്മത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ട്, വസ്തു തന്നെയാണ് തീരുമാനിക്കുന്നത്, ആ സത്യമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞാൽ, ആ അനുഭവം നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ, ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പൂർണ്ണമായിട്ട് പോവില്ല, അത് ഉണ്ടാവും ഉള്ളിൽ, പൂർണ്ണമായിട്ട് മാഞ്ഞു പോവില്ല. അപ്പൊ അതുകൊണ്ട് ആ സമാധിയില് ഈ സത്യം നേടാൻ, സത്യാനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശരീരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതുപോലെ ലോകത്തിൽ ലോക വ്യവഹാരം നടന്നാലും ഇല്ലെങ്കിലും, ലോകത്തിൽ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും, മോക്ഷം ഉറപ്പാണ് എന്നാണ്, മോക്ഷം അനിവാര്യമാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥം. അതുകൊണ്ടാണ് സദാ മുക്ത ഏവസ അല്ലെ, എല്ലായ്പ്പോഴും മുക്തനാണ് അവര് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ജ്ഞാനം കൊണ്ടല്ല, അതാണ് ജ്ഞാനയോഗം, ജ്ഞാനം കൊണ്ടുള്ള ഉള്ളിൽ അനുഭവിക്കുന്ന ആന്തരമായ കർമ്മസന്യാസമാണ് യഥാർത്ഥ സന്യാസം എന്നിങ്ങനെ വിസ്തരിച്ച് ഭഗവാൻ പറഞ്ഞു അല്ലെ. അതാണ് ജ്ഞാനയോഗത്തിൽ അതാണ് പറയുന്നത്. ജ്ഞാനം കൊണ്ട്, ജ്ഞാനം ഉള്ളിൽ ഉണർന്നു വരുമ്പോൾ ഉള്ളില് സന്യാസം സംഭവിക്കും, ആന്തരികമായിട്ടുള്ള ഒരു സന്യാസം സംഭവിക്കും, അതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു. ഇനി ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തോടുകൂടി. 29-ാമത്തെ ശ്ലോകത്തില് ജ്ഞാനയോഗം എന്ന് പറയുന്ന അധ്യായം അവസാനിക്കുകയാണ്. 29-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. ഭോക്താരം യജ്ഞതപസാംലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിനശ്യതി. ശ്ലോകത്തിൽ പറയുന്നു, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഇപ്പോ ഭഗവാൻ പറയുന്നത് എന്നെ ഏത് രീതിയിൽ കണ്ടറിഞ്ഞ ആള് ആൾക്കാണ് ശാശ്വതമായി ശാന്തി കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന് പറയാണ് അവസാനത്തെ ഈ ശ്ലോകത്തിൽ. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള യജ്ഞങ്ങളെയും തപസ്സുകളെയും എല്ലാം സ്വീകരിച്ച് അതിന്റെ ഫലം നൽകുന്നവനും ഈ ലോകത്തെ മുഴുവനും അതാതിന്റെ അവസ്ഥയ്ക്കനുസരിച്ച്, അതാതിന്റെ നിലയ്ക്കനുസരിച്ച് രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആയ ഈശ്വരനും എല്ലാ ജീവികളിലും കാരുണ്യം ചൊരിയുന്ന സുഹൃത്തും ആയ എന്നെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളാണ്. ആരാണ് ഈശ്വരൻ? യജ്ഞങ്ങളെയും തപസ്സുകളെയും, അത് എല്ലാ തരത്തിലുള്ള യജ്ഞങ്ങളും, ഏത് തരത്തിലുള്ള യജ്ഞ ആയാലും കുഴപ്പമില്ല അല്ലെ. യജ്ഞത്തെ കുറിച്ച് യജ്ഞം എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞു. അപ്പൊ എല്ലാ തരത്തിലുള്ള യജ്ഞങ്ങളെയും തപസ്സിനെയും ഒക്കെ ഏറ്റുവാങ്ങി അതിന്റെ ഫലം കൊടുക്കുന്ന ആള് ഞാനാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സകല ലോകങ്ങളെയും അതിന്റെ അവസ്ഥയ്ക്കനുസരിച്ച്, അതിന്റെ നിലയ്ക്കനുസരിച്ച് രക്ഷിച്ചു പോകുന്ന ഈശ്വരൻ അത് ഞാനാണ്. അതുപോലെ എല്ലാ ജീവികളിലും കാരുണ്യം വർഷിക്കുന്ന സുഹൃത്തും അതും ഞാനാണ്. അങ്ങനെയുള്ള എന്നെ
സമാധിയിൽ പ്രത്യക്ഷമായിട്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ, അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശാശ്വതമായ ശാന്തി അനുഭവിക്കാൻ സാധിക്കണോ എന്നാണ് പറയുന്നത്. ഒരിക്കലും നശിക്കാത്ത ശാന്തി അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. സുഹൃതം സർവഭൂതാനം. അപ്പോ ശാശ്വതമായിട്ടുള്ള ശാന്തി നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതാണ്. അങ്ങേയറ്റത്തെ ശാന്തിയാണ് നമുക്കൊക്കെ വേണ്ടത്. അത് വേണമെന്ന് ആഗ്രഹമുള്ള ആള് ഈശ്വരനെ ഏത് രൂപത്തിൽ ഭജിച്ചാലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഈശ്വരനെ ഏത് രൂപത്തിലും അദ്ദേഹത്തിനെ ഭജിക്കാം, ഏത് രൂപത്തിലും ഈശ്വരനെ ആരാധിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. രൂപം ഏതായാലും വിഷയമല്ല, ഏത് രൂപത്തിൽ ഭജിച്ചു കഴിഞ്ഞാലും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഈശ്വരൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരേ ഒരു ഈശ്വരനെ പല രൂപത്തിൽ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സത്യം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഓരോ ആളുകള് അല്ലെ, പലരും പല രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്, പല തരത്തിലുള്ള പൂജകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ തരത്തിലുള്ള ആരാധനയിലും പൂജയിലും ഇതൊക്കെ ഏറ്റുവാങ്ങുന്നത് ഒരേ ഒരു ഈശ്വരനാണ്. അവർക്കൊക്കെ അതാതിന്റെ ഫലം നൽകുന്നതും അനുഗ്രഹം കൊടുക്കുന്നതും ആ ഒരേ ഒരു ഈശ്വരനാണ്. ഇത് തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. അത് ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിച്ചു പോരുന്നത്, കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരേ ഒരു ഈശ്വരന് എല്ലാ ജീവികളോടും കാരുണ്യം മാത്രമേ ഉള്ളൂ. കാരുണ്യവും സൗഹൃദവും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈശ്വരൻ നമ്മുടെ സുഹൃത്തായിട്ടുണ്ട് കൂടെ എപ്പോഴും. ഇതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടതുള്ളത്. എല്ലാ ജീവികളോടും കാരുണ്യമുണ്ട്, സൗഹൃദമുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു ജീവിയോടും വിദ്വേഷത്തിന്റെ കണിക പോലും ഇല്ല, സ്വല്പം പോലും വിദ്വേഷമല്ല ഒരു ജീവിയോടും എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എങ്ങനെയാണോ, ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ഒരമ്മ മകനെ ശിക്ഷിക്കുന്നത് പോലെയാണ് എന്നാണ്. അമ്മ ഇങ്ങനെ വാത്സല്യം കൊണ്ടാണ് ശിക്ഷ കൊടുക്കുന്നത് അല്ലെ, നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സൗഹൃദത്തിന്റെ ആധിക്യം കാരണമാണ് ശിക്ഷ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ ദേഷ്യപ്പെട്ടിട്ടല്ല എന്നാണ് പറയുന്നത്. ഈശ്വരകോപം എന്നൊക്കെ പറയുന്നത് വെറുതെ, അതൊക്കെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാ. ഈശ്വരകോപം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല യഥാർത്ഥത്തിൽ. അപ്പോ ഇങ്ങനെയുള്ള ആ ഒരേ ഒരു ഈശ്വരൻ, ആ ഒരു സങ്കല്പം ഒരാളുടെ ഉള്ളിൽ ഉറക്കുകയാണെങ്കിൽ, ആരുടെ ഉള്ളിലാണോ ഈ ഒരു സങ്കല്പം ഉറക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള വ്യക്തി സഗുണോപാസകനായ, സഗുണോപാസകൻ എന്നറിയില്ല, ഈശ്വരന്റെ രൂപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഉപാസിക്കുക, അതാണ് സഗുണോപാസം. സഗുണോ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ സഗുണോപാസകനായാലും ആ വ്യക്തിയും ക്രമത്തിൽ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യതയുള്ളവരായിത്തീരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അതിലൂടെ ശാശ്വതമായ ശാന്തി അനുഭവിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായി? എപ്പിടി കിട്ടിയാവും. അപ്പൊ ഈശ്വരനെ ഏത് രൂപത്തിലും ആരാധിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ രൂപം ഏതൊക്കെ ആയാലും ഇവിടെ ഉള്ളത് ഒരൊറ്റ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അത് ഉള്ളിൽ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഭജിക്കാം, പക്ഷെ ഏത് രൂപത്തിലൂടെയും ഭജിക്കുന്നത്, ആരാധിക്കുന്നത് ആ ഒരൊറ്റ ഈശ്വരനെ മാത്രമാണ്. ഈ ബോധം ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ ഈശ്വരനെ ഭജിച്ചാലും ഈശ്വരനെ ആരാധിച്ചാലും അവർക്കൊക്കെ ആ ആരാധനയ്ക്ക് ഏറ്റുവാങ്ങി അവർക്ക് അതിന്റെ ഫലം കൊടുക്കുന്നത് ആ ഒരൊറ്റ ഈശ്വരനാണ്. ഇതും ഉള്ളിൽ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ഈ ലോകം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. എല്ലാ ജീവികളോടും അദ്ദേഹത്തിന് കാരുണ്യം മാത്രമാണുള്ളത്, സൗഹൃദം മാത്രമേ ഉള്ളൂ, ആരോടും ദേഷ്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ശിക്ഷ പോലും ഒരമ്മ മകനെ ശിക്ഷിക്കുന്ന പോലെയാണ് എന്നാണ് സൗഹൃദത്തിന്റെ ആധിക്യം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരേ ഒരു ഈശ്വര സങ്കല്പം ആരുടെ ഉള്ളിലാണോ ഉറയ്ക്കുന്നത്, അദ്ദേഹം സഗുണോപാസനയാണ് ചെയ്യുന്നതെങ്കിലും ക്രമത്തിൽ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരത്തിനുള്ള യോഗ്യത വരുന്നു. അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും. അതോടുകൂടി ശാശ്വതമായിട്ടുള്ള ശാന്തി അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഞ്ചാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സന്യാസയോഗോ നാമ പഞ്ചമോധ്യായ. അഞ്ചാമത്തെ അധ്യായം സന്യാസയോ കർമ്മസന്യാസയോഗം എന്ന അഞ്ചാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കണം. ഓക്കെ, റൈറ്റ്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടിണ്ടാവുമല്ലോ അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടിണ്ടാവും. ഇത് നമ്മൾ ഉള്ളിൽ ഉറപ്പിക്കണം.
അല്ലെ, പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കുന്ന വിചാരിക്കണ്ട, പക്ഷെ എന്നാലും പതുക്കെ പതുക്കെ നമ്മൾക്ക് അതിലൂടെ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ണുകൾ അടച്ച് വെക്കുക. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കട്ടെ, കൈകൾ മടിമേൽ മലർത്തി വയ്ക്കുക. ദീർഘമായ ശ്വാസം എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. ശരീരം മുഴുവനും വിശ്രമിക്കട്ടെ, കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തി ആനന്ദം അതിൽ തന്നെ വിശ്രമിക്കൂ. സം സമിധ്യുപസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോവസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രേവ സമാനേന ഓഹ വിഷാജുഹോമി സമാനീവ ആഗൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാവസു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി ഓം ശാന്തി ശാന്തി ശാന്തിഃ. ദീർഘമായി ശ്വാസമെടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. നിസ്സംഗം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.